ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ തമ്മിലൊക്കെ കണ്ട പോലെ നമ്മുടെ വണ്ടി ഇന്ന് പോവുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോ കുറച്ച് നാലഞ്ച് ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് വണ്ടി പാച്ചലൊക്കെ ആയിട്ട് ഇങ്ങനെ വട്ടം തിരിച്ചു നടന്നു, പിന്നെ പണിയും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെയും കുറച്ച് വട്ടത്തിരിച്ചിലൊക്കെ ആയിട്ട് നടന്നു. അപ്പൊ നമ്മളിന്ന് പോവാണ്, പട്ടാമ്പിക്കാണ്. ഇവിടുന്ന് വെയിൽ വല്ലാണ്ട് അടിക്കണ്ടല്ലോ, ഇവിടുന്ന് വെയിൽ വല്ലാണ്ട് അടിക്കുന്നത്. അപ്പൊ പട്ടാമ്പിക്കാണ് പോണത്. അപ്പൊ ഇന്നലൊക്കെ അവിടെ പോയി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ലാലു, സുബിൽ ലാൽ എന്ന് പറയും. അവൻ നമ്മുടെ ചങ്ക് ബ്രോ ഉണ്ടോ, ചങ്ക് ബ്രോ ആണ്. അപ്പൊ അവൻ ഇന്നുണ്ട്. അപ്പൊ അവൻ എന്തുണ്ട്, അവൻ വണ്ടിയായിട്ട് വേറെ വരുന്നുണ്ട്, കാറായിട്ട് അവൻ വേറെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടിട്ട് അവൻ കാറായിട്ട് വരുന്നുണ്ട്. അവൻ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളെ തിരിച്ച് ബസ്സിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണം പോവാന്, ലുസി ഉണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു ഒന്നാമത് കാർ എടുത്തിട്ട് ഞാൻ വരാം. അപ്പൊ നമുക്ക് തിരിച്ച് കാറില് തിരിച്ചു വരാം. മറ്റൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കാർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ വീഡിയോയിലോട്ട് പോണതിന്റെ മുന്നേ നിങ്ങൾക്ക് അടിപൊളി ഒരു ആപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഈ അപ്ലിക്കേഷനിൽ നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് ഭാരത് ഒപ്പീനിയൻ എന്നാണ്. അപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ സൈനപ്പിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റേതായ രീതിയിൽ ചെയ്ത് കൊടുക്കുക. കാരണം ട്രേഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഇത്, ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ഒരു അപ്ലിക്കേഷൻ കൂടിയാണിത്. അസറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അസറ്റ് കാണാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മിനിമം 20 രൂപ വെച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ 10,000 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. 10,000 രൂപ നമുക്ക് ഡെമോ കോഡിലാണ്, നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ ഡെമോ അക്കൗണ്ട് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റിയൽ അക്കൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങാം. റിയൽ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത പൈസ മാത്രമേ നമുക്ക് ബാങ്കിലോട്ടും പേടിഎമ്മിലോട്ടും ഒക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ ഡൗൺ അപ്പ് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ വരും സമയങ്ങളിൽ മുകളിലോട്ടാണോ താഴോട്ടാണോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഈ ട്രേഡിംഗ്. പിന്നെ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും കൂട്ടാവുന്നതാണ്, കൂടാതെ ഇതിൽ നമുക്ക് ഒരു ടൈമും കൂട്ടാവുന്നതാണ്. റിയൽ അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് തന്നെ പൈസ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ ആരും നിർബന്ധിക്കുന്നില്ല, സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാം. ഇതിന്ന് കിട്ടുന്ന പൈസ നമുക്ക് ബാങ്കിലോട്ടോ പേടിഎമ്മിലോട്ടോ വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. പേയ്മെന്റ് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ യൂസ് ചെയ്യുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ ആ വണ്ടി എടുത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ പോയിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അവനക്ക് അവിടെ ചെറിയ പരിപാടി വെട്ടാൻ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾക്കും ഉറക്കം റെഡി ആവും. അപ്പൊ അവനുണ്ടാവും അവിടെ. അപ്പൊ കാറ് കൊടുക്കാൻ പോവാണ് അല്ലേ. അപ്പൊ ഇവിടെ കൊറേ 4 കൊല്ലം അല്ലേ, 4 കൊല്ലം ആയി, 4 കൊല്ലം കംപ്ലീറ്റ് ആയി. 4 കൊല്ലത്തിന് ശേഷം നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ന്യൂസി എന്താണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? അപ്പൊ ന്യൂസിയുടെ കമന്റ് വേണമെങ്കിൽ ന്യൂസി, ഞാൻ ഇന്നലെ ഇവിടുന്ന് ന്യൂസിയെ ഞാൻ പൂവട്ടത് കൊടുക്കാൻ പോയിട്ട് ഇന്നലെ പോയി. അപ്പൊ ഇന്നലെ കാണിച്ചു കൊടുക്കാൻ പോയപ്പോ ന്യൂസി മെസ്സേജ് വിട്ടു, നേരെ പിടിക്കും. ന്യൂസി മെസ്സേജ് വിട്ടിരുന്നുട്ടോ, വേണമെങ്കിൽ ആ മെസ്സേജ് അതിൽ വെച്ചുതരാട്ടോ, ആ മെസ്സേജ് അതിൽ വെച്ചുതരാ. ഇക്കാ കൊടുക്കണ്ട, ഇക്കാ കൊടുക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യപ്പോ കൊടുക്കണം നിർബന്ധമാണോ, അങ്ങനെ അങ്ങനെ ന്യൂസിലെ സങ്കട മെസ്സേജ് ഉണ്ട്. അപ്പൊ അതേ വേണം ഇതിൽ വെച്ചറാ. ഇപ്പൊ 3 വർഷമായില്ലേ, ഇപ്പൊ നമ്മള് ഞാന് ഈ കാറിൽ വരാൻ തുടങ്ങിട്ട് 3 വർഷമായി. ഇക്കൊല്ലം ആവുന്ന അടുത്തല്ലേ, 3 വർഷമായിക്കണം. അപ്പൊ വന്നിട്ട് ഫസ്റ്റ് ടൈം ഇക്കാനോട് ഇഷ്ടാണ് എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ വെച്ചിട്ടാണ് അല്ലേ. ഫസ്റ്റ് ഇഷ്ടാണെന്ന് പറയുന്നത് ഈ വണ്ടിയിൽ വെച്ചിട്ടാണല്ലേ, അത് ശരിയാണല്ലേ. ഫസ്റ്റ് ഇഷ്ടാണ് എന്ന് പറയണത് ഈ വണ്ടിയിൽ വെച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ യാത്രകളൊക്കെ ഇതിലായിരുന്നു. അപ്പൊ യാത്രകളൊക്കെ ഇന്നത്തെ കൊടുക്കാൻ അവസാനിക്കാൻ പോവാണ്. അപ്പൊ അത് ഞാൻ ആദ്യമായിട്ട് വണ്ടി ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതും ഇതിലാണ്. അതും ശരിയാണ്, പിന്നെ പഠിച്ചു, പക്ഷെ ഒന്നുകൂടി എക്സ്പെർട്ട് ആവാണ്ട്. പക്ഷെ വണ്ടി പഠിച്ചതും അവള് ഇതിൽ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരൊറ്റ 15 മിനിറ്റ് കൊണ്ട് ഞാൻ അതില് പഠിച്ചു. ഒറ്റക്ക് ഒറ്റക്ക് ഒറ്റ ദിവസം കൊണ്ടാണ്. ഇതുവരെ ഹാൻഡിൽ പോലും എല്ലാവരും എപ്പോഴും കണ്ടാലും ചോദിക്കും, ഓസി നീ മുന്നേ പഠിച്ചിരുന്നോ. ഞാൻ പഠിച്ചിട്ടില്ല, ഒരു 15 മിനിറ്റ്. അന്ന് ആദ്യമായിട്ട് ഞാൻ ഈ കാറിന് ഇതിലെങ്കിലും തൊടുന്നത് അല്ല, ഇരിക്കും സീറ്റിലിരുന്നിട്ടോ ഓടിക്കുന്ന സമയത്തിട്ടോ. ഇങ്ങനെ ഓടിക്കുന്ന ആദ്യമായിട്ടാണ് നീ അങ്ങോട്ട്. അത് കൊടുക്കുമ്പോ ഭയങ്കര സങ്കടം ഉണ്ട് എനിക്ക്, പറച്ചോന്ന് തന്നെ പറയാലോ. ഇത് കൊടുക്കാൻ തീരെ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ വിശദങ്ങളൊക്കെ നമ്മള് പിന്നെ പറഞ്ഞുതരാം, അതായത് കൊടുക്കാനുള്ള കാരണങ്ങളും പിന്നെ എന്തുകൊണ്ട് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കണ് എന്നുള്ളൊക്കെ വിശദ വിവരങ്ങൾ നമ്മള് പിന്നീട് പറഞ്ഞുതരാട്ടോ, അടുത്തൊരു വീഡിയോയിൽ നമ്മള് പറഞ്ഞുതരാം. അതാണ് കൊടുക്കണം, അല്ലാതെ കൊടുക്കാൻ വല്ല പൂജ്യമായിട്ടില്ല, ഇപ്പോഴും പൂജ്യം കേട്ടോ. അത് വേറെ വിഷയം, ഭയങ്കര സങ്കടം പറഞ്ഞ ഭയങ്കര സങ്കടമാണ്. ഇവള് സങ്കടപ്പെടുന്നതിന്റെ ഡബിൾ ഞാൻ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അത് നമ്മള് പുറത്ത് കാണിക്കില്ല എന്നുള്ളൂ, അത് വേറെ വിഷയമാണ്. നമ്മള് നമ്മുടെ മനസ്സിൽ ഒതുക്കി തീർക്കണമൊക്കെ.
അപ്പൊ എന്തായാലും നമ്മുടെ ചങ്കിനോടും കൂടി ചോദിച്ചപ്പോ അവനും പറഞ്ഞു പിന്നെ ഒന്ന് നോക്കണ്ട ട്രാക്ക് കൊടുത്തോ, എന്താ എന്ത് കാര്യങ്ങൾ ഞാൻ പോയിട്ട് അവനോട് ഡിസ്കസ് ചെയ്യും, നമ്മുടെ ലാലിനോട് സുബില്ലാലിനോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അവൻ പറയുന്നോട് അവനോട് ഒരു കാര്യങ്ങൾ പറയും, അത് ചെയ്തോ പിന്നെ വേറെ വർത്താനം നോക്കണ്ട എന്നോട് പറയാറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അപ്പുറത്തൊന്നും ചിന്തിക്കില്ല, ഞാൻ എന്ത് കാര്യം വരുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ ഞാൻ അവനോടാണ് ഡീൽ ചെയ്യാറ്. നമ്മുടെ ചങ്കാണ് ചങ്കാണ് എല്ലാത്തിനും ഞങ്ങൾ പാർട്ട്ണർഷിപ്പാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനോട് ഞാൻ ചോദിക്കും എത്ര ഇങ്ങനത്തെ സംഭവങ്ങൾ ഏത് വരുമ്പോഴും. അപ്പൊ അവൻ പറയും അത് ചെയ്തോ അത് ചെയ്തോ പറയും. അപ്പൊ അവൻ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയടാ അത് ചെയ്യണോ എന്ന് ഞാൻ അവനോട് അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അവൻ പറയും ഉണ്ടായിരിക്കട്ടെ നെഗറ്റീവ് അടിക്കാണ്ടിട്ട് ഇന്നോട് ചൂടാവും, ഞാന് അവിടെ വെറുതെ എന്തിനെ എടുത്ത് ചാടുന്നത് കാണതേപോലെയാണ്. അപ്പൊ എന്തായാലും അവൻ പിന്നാലെ വരണം, അവനെ ഞാൻ കാണിച്ചു തരട്ടോ. അപ്പൊ വീഡിയോയിൽ നിൽക്കുമെന്ന് പറച്ചവർക്കറിയാം, നിർത്തിക്കാൻ ഞാൻ അവനെ കാണിച്ചു തരക്കൊക്കെ എന്തായാലും ഇവിടെ ചങ്കാണ്. അങ്ങനെ ഒരു ചങ്കിനൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഇങ്ങനെ കിട്ടാറ നമുക്കൊരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു ചങ്കിനെ നമ്മുടെ കൂടെ കിട്ടാന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളിതാ വാരണാംശത്തി, ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ കാണാമല്ലോ, കണ്ടോ നമ്മളൊരു സങ്കടകരമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ന്യൂസി അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഉഷാറായിട്ട് ഇതാകണം പായം അല്ലേ. ഏ എന്നാ പോരെ കഴിഞ്ഞില്ലേ, എത്ര സമയം അവരോട് കാത്തുക്കണ്ടിട്ടോടെ, അവിടെ പട്ടാമ്പേരി കാത്തുക്കുണ്ട്. വേം പായോ പോണ്ടേ, എന്നാ എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം പോകുമ്പോൾ സങ്കടം ഉണ്ടോ സന്തോഷം ഉണ്ടോ? സങ്കടത്തിലാണ് ന്യൂസ് കിട്ടോ, എന്നാലും ഉഷാറായിട്ടാണ്. എന്നാ പോലെ എന്നാ വായ പോരെ. അപ്പം എല്ലാ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് നമ്മുടെ യാത്രയിലാണ്, വണ്ടിയുടെ എല്ലാ പേപ്പറുകളൊക്കെ എടുത്തു. അപ്പം നമ്മുടെ മനസ്സി നമ്മുടെ ലാസ്റ്റത്തെ വണ്ടിയിലെ യാത്രയാണിത് അല്ലേ. നമ്മുടെ വണ്ടി ഇതാ നിൽക്കുണ്ടോ, ലാസ്റ്റ് യാത്ര അല്ലേ, നടക്ക് പോവുക. എന്താ എനിക്ക് പറയുള്ളു ലാസ്റ്റത്തെ യാത്രയായിട്ട്, നിനക്ക് എന്താ പറയുള്ളു, എന്താ പറയുള്ളു ലാസ്റ്റത്തെ യാത്രയായിട്ട്? ഭയങ്കര സങ്കടം കേട്ടോ, എന്താണ് കൊടുക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതാ കൊടുക്കാൻ പോവാണ്. ഇന്നത്തെ യാത്ര ലാസ്റ്റത്തെ യാത്രയാണ്, നമ്മുടെ ഈ വണ്ടിയിൽ ഇന്നത്തെ ലാസ്റ്റ് യാത്രയാണ്. കാണാല്ലേ നമ്മുടെ കെ എൽ 51 68 വണ്ടിയിൽ നുസിഡിയും ഇൻഡിയും ലാസ്റ്റ് യാത്രയാണ് അല്ലേ. കയറിക്കോ, ആ കൊടുക്കാൻ നിർബന്ധമല്ലേ ഡി കേട്ടോ, കയറിക്കോ. ഇനി നമുക്ക് ഇനി ബാക്കി വണ്ടിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാം പോരെ. എന്നാൽ കയറിക്കോ, ഡോർ തുറന്നിട്ടില്ല. അപ്പം ഞാൻ അപ്പുറത്ത് കൂടെ പോയി തുറന്നു കൊടുക്കണം, എന്നാലും അവൾക്കതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പട്ടാമ്പിക്കാണ് നമ്മുടെ യാത്ര. ആ കയറിക്കോ, പേപ്പറൊന്നും കളണ്ട, ഒക്കെ വെച്ചോ, അതൊക്കെ അവർക്ക് അവിടെ കൊടുക്കാനുള്ള കേട്ടോ. ഏ എന്നാ പോലേ, അടക്ക് ഡോർ അടക്ക്. അപ്പം നമ്മളെന്തായാലും മുത്തുള്ള വണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഡ്രൈവറെ ട്രൂ വാല്യൂ ഇവിടെ എണ്ണിട്ടൊക്കെ കയറുന്നത് പട്ടാമ്പി അല്ലേ. അപ്പം നമ്മൾ ഇന്നലെ വന്ന ഒരു കാക്കുണ്ടായിരുന്നു ഇവിടെ മുസ്തഫ. അപ്പം എന്തായാലും അവരെ അടുത്ത് നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം അല്ലേ. ആ നിൽക്കണു അവർ തന്നെയാണ് സംശയമുണ്ട്, അതാ നിൽക്കണു അവർ. അപ്പോൾ നമ്മളിവിടെ എത്തി, ഇനി വണ്ടി കാണിച്ചു കൊടുക്കട്ടെ. ഇന്നലെ വന്നു നമ്മൾ ഒക്കെ റെഡിയാക്കി പോയതാണ് ഇവിടുന്ന്. അപ്പോൾ അവർ വിലയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇന്ന് വന്നു, ഇനി ഇന്ന് ഫുള്ള് ഡീലിങ് ചെയ്യാച്ചിട്ടാണ് വന്നത്, ശരിയായ മതിയായിരുന്നു എന്നുള്ളൊരു ഉറപ്പിലാണ് കേട്ടോ. മിസ്സി ഇനി ഏതാ വണ്ടികൾ ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടി പറയും, വേണ്ടേ ഒന്ന് നോക്കില്ലേ, നോക്കാം ഇൻഷാ അല്ലാ. നമുക്കൊന്ന് എടുക്കടി പേടിക്കണ്ട, എടുക്കണ്ട എനിക്ക് സെലക്ട്. ഏ സെലക്ട് ചെയ്ത് നോക്കി വെയിലാ കൊണ്ട് തീരാൻ തോന്നാത്ത, അതോ സൂര്യൻ മുഖത്ത് കുതിച്ചിട്ടോ തോന്നാത്ത, സങ്കടം കൊണ്ടോ തോന്നാത്ത, അങ്ങനെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി അതോ നോക്കിക്കൊണ്ടിരിക്കണ്ട അവര്. അപ്പൊ ഇന്നലെ നോക്കിയത് നമ്മുടെ കാക്കിണ്ട്, ആ വരുന്ന ഒരാളാണ് നോക്കിയിരുന്ന്. ഇന്നിപ്പോ അവര് നോക്കിക്കൊണ്ടിരിക്കണ്ട്, എന്താവുന്ന ഇപ്പൊ പറയും. എന്നാലും നല്ല വെയിലാണ്, തണലത്ത് കയറി എന്റെ ഗ്ലാമർ നഷ്ടപ്പെടണ്ട. വെയിൽ തണലത്ത് കയറിന്നോ, നോക്കിക്കോ ഏതോ വേണ്ടത് നോക്കിക്കോ, നോക്കില്ല ഇനി പിന്നെ കുറച്ചിട്ട് പിന്നെ അവിടെ കൂടി പോയിട്ട് നോക്കി പറഞ്ഞിട്ട് കാര്യമില്ലട്ടോ, ഇതന്നെ എടുത്താൽ മതിയോ, എന്നാൽ തന്നെ എടുത്ത് നമുക്ക് പോവാം. നമ്മുടെ വണ്ടി വരെ ഓടിച്ചു നോക്കാൻ പോയിട്ടുണ്ട്. ഇനി എന്തായാലും കൊടുക്കാനുള്ള തീരുമാനം കേട്ടോ, ഇന്നത്തോടെ ക്ലോസ് ആയില്ലെങ്കിൽ അത് ഭയങ്കര ചൊറയിട്ട് വരികയാണ്. അപ്പോൾ അത് കാരണമാണ് ഇന്നത് കൊടുക്കാനുള്ള തീരുമാനമാക്കിയത്. അപ്പം തന്നെ കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അല്ലേ, നൂറിലെ നൂറും. അപ്പോൾ കുറേ ഫോട്ടോ സങ്കടത്തിൽ വന്നാലും ന്യൂസ് ഇവിടെ ആകെ ഫോട്ടോ എടുത്ത് കൂട്ടിരുന്നു. എന്തേ കറക്റ്റല്ലേ, ചുവപ്പ് ഡ്രസ് ഇട്ടു. അപ്പോൾ ചുവപ്പ് കാരണം മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ വണ്ടിയിലെ വരുന്നത്, നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അവരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് അവർ പറയുന്നത് നമ്മൾ ഇനിയിപ്പോൾ പോയി നോക്കട്ടെ. അപ്പോൾ എന്താ സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ, അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇന്നലെ കാണിക്കാൻ പോയപ്പോൾ റേറ്റ് ഞാനും അവനോട് ലാലും കൂടി പോയപ്പോൾ റേറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ റേറ്റ് കൊണ്ട് ഇന്ന് താന്നില്ല, അല്ല എത്തിയില്ല. അപ്പോൾ മെയിൻ ആൾക്കാർ വന്നപ്പോൾ റേറ്റ് താന്നു. അപ്പോൾ എന്ത് ചെയ്തു, കൊടുക്കാണ്ട് പോന്നു. പക്ഷെ ആ റേറ്റ് നമുക്ക് താങ്ങില്ല എന്ന് തോന്നിയോണ്ട് അത് കൊടുക്കാണ്ട് പോകുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുന്ന പറഞ്ഞാൽ ഫോൺ വിളിച്ചായിരുന്നു. അപ്പോൾ അപ്പം കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാമോ, മറ്റേ വണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞു നിർത്തി.
അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ കുളിച്ചു, കൂട്ടുകാരൻ അവിടെ വരാൻ പറഞ്ഞിട്ട് അപ്പൊ അവിടെ എത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ റേറ്റ് പറഞ്ഞപ്പോ തന്നെ ഞങ്ങള് ഒന്ന് പിന്നാക്കായി. അപ്പൊ കൂട്ടുകാരൻ കുറച്ച് അപ്പുറത്തിരുന്നു, അപ്പൊ എത്തിണ്ടായിരുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ വേറെ ആൾക്ക് വിളിച്ചിട്ടുണ്ട് ശരിയാക്കാം, ഈ ഒന്ന് വെയിറ്റ് ചെയ്യ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോരാണ്. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാണ്ട് രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടോ നോക്കട്ടെ. അങ്ങനെയും ഒരു ചെറിയൊരു ഇതിലേക്ക് എത്തി അവന്റെ ഒരു വർത്തമാനത്തില്. അപ്പൊ കിട്ടുകയാണെങ്കിൽ എന്തായാലും ചെയ്യാൻ, രക്ഷപ്പെട്ടു അതല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണം. തീരുമാനമായിട്ടില്ല, എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഒക്കെ കൺഫേം ആകും. അപ്പൊ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ന്യൂ ഇയറിന് എങ്ങോട്ടാ പോവാ, ന്യൂ ഇയറിന് എങ്ങോട്ടൊക്കെ പോകണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അതിന്റെ കരച്ചിൽ വേറെ. പിന്നെ ഈ ഷൂട്ടിനെ കൊടുത്തിട്ടില്ല, ഈ ഷൂട്ടി അവിടെ ഉണ്ട്, ഷൂട്ടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ അവിടെ ആക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അല്ല സോറി, അവിടെ ഉണ്ട്. അപ്പൊ അതാണ്. അപ്പൊ നാല് ദിവസമൊക്കെ വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ, നാല് ദിവസമൊക്കെ വീഡിയോ ഇല്ലാത്ത അത് കാരണം ഇരുന്ന് വേറൊന്നല്ല, ഇങ്ങനെ ഇതിന്റെ ചിറ്റി തിരിച്ചിട്ട്. കാരണം ഇതിന് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോണൊക്കെ കുറച്ച് തെറ്റി കിടക്ക കാരണം അതിന്റെ ഒക്കെ സീനായിട്ട് ഇങ്ങനെ അവിടെ തിരിഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കായിരുന്നു. അപ്പൊ വീഡിയോ ഒന്ന് തരണുള്ളൂ. അപ്പൊ എല്ലാവരും എന്താ വീഡിയോ ഇടാത്ത, എന്താ വീഡിയോ ഇടാത്ത ചോദിക്കും, ചോദിക്കാം. പിന്നെ കമന്റിലും പിന്നെ വാട്സപ്പിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ടായിരുന്നു വീഡിയോ ഇടായിരുന്നു. അപ്പൊ ഇനി എന്താന്നുള്ള തീരുമാനം നമ്മള് അടുത്ത വീഡിയോയിൽ പറയാം അല്ലേ. ന്യൂസിടാ മനസ്സ് പോലെ എന്തായാലും കൊടുക്കാണ്ട് പോകുന്നു. അപ്പൊ എന്തായാലും നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അല്ലേ. പിന്നെ അങ്ങനെ ആലോചിക്കണ്ടേ, ന്യൂസ് പറഞ്ഞാൽ നമുക്ക് ന്യൂ ഇയറിന് കുറച്ച് ആൾക്കാർ ആരെയൊക്കെ ഉണ്ട്, കമ്പനി നമുക്ക് എവിടെയൊക്കെ പോയിട്ട് സ്റ്റേ ചെയ്യാന്നൊക്കെ ന്യൂസ് ഒരു പ്ലാൻ ഉണ്ട് അല്ലേ. ആരെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി, കമന്റ് ചെയ്തോളൂ, വേറെ നമ്പർ കിട്ടുന്നുള്ളു അല്ലേ. നമുക്ക് എവിടെയൊക്കെ എല്ലാവരും കൂടി രാത്രി നമുക്ക് ഒരു അടിച്ചു പൊളിച്ച് നിൽക്കാം. ന്യൂസ് പറഞ്ഞിട്ടൊക്കെ അറിയില്ല, ന്യൂസ് ഒരു പ്ലാനിങ് ആണ് അതൊക്കെ. അപ്പൊ എന്തായാലും ഇത്തുള്ള ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഭയങ്കര സങ്കടത്തിൽ പോയി, പോകും വണ്ടി കൊടുക്കും എന്നുള്ള സങ്കടത്തിലാണ് പോയത്. പക്ഷെ അത് നടക്ക കൊടുക്കാണ്ട പോന്നു. ഇനി ഇനി എന്തായാലും തരും, ഫുള്ള് തീരുമാനമായിട്ടില്ല കേട്ടോ, കൊടുക്കും എന്നുള്ള തീരുമാനം ഫുൾ ആയിട്ടില്ല. ചിലപ്പം തന്നെ കൊടുക്കും, വേറെ അടുത്ത് കൊണ്ടേ കൊടുക്കും. എന്തായാലും വീഡിയോ നമ്മള് പറയാം, അടുത്തേ പറയാം. എന്തായാലും നല്ലൊരു വീഡിയോ ഞങ്ങൾ എന്തായാലും നാളെ വരും. എന്നൊരു ഉഷാറില്ല ഇന്നത്തെ വീഡിയോ, വണ്ടിയുടെ കേസ് ഭയങ്കര സങ്കടത്തിലാട്ടോ, അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നല്ല വിളിച്ചങ്ങൾ എന്തായാലും നാളെ വരും. അതുവരേക്കും ബൈ 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 ബൈ.